ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ ഇസ്ലാമിനെ പല രൂപത്തിൽ അവരവർക്ക് തോന്നിയതുപോലെ മനസ്സിലാക്കുകയും തങ്ങൾക്ക് തോന്നിയതുപോലെ തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള ഇസ്ലാമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയക്കാരന് പറ്റിയ ഇസ്ലാം, പണക്കാരന് പറ്റിയ ഇസ്ലാം, ബിദഅത്ത് ഉണ്ടാക്കുന്നവന് പറ്റിയ ഇസ്ലാം, ഇങ്ങനെ ഓരോരുത്തരും അവരവർക്ക് തോന്നിയ ഇസ്ലാം ഉണ്ടാക്കുകയും അത് തിരഞ്ഞെടുക്കുകയും അങ്ങനെ ആളുകളോട് ചോദിച്ചാൽ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അവർ പറയും ഇത് എനിക്കിങ്ങനെയാണ് മനസ്സിലായത്, നിനക്ക് മനസ്സിലായത് നീ പാലിച്ചോ, എനിക്ക് മനസ്സിലായത് ഞാൻ പാലിച്ചോളാം, നിന്റേത് തന്നെ ഞാൻ സ്വീകരിക്കണമെന്ന് നീ നിർബന്ധം പിടിക്കാൻ പാടില്ല എന്നു പറയുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ എന്നു പറയുന്ന ഒരു ഫിത്ന ഈ കാലഘട്ടത്തിൽ വ്യാപകമായിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇസ്ലാം ഒരൊറ്റൊന്നു മാത്രമാണ്, അത് ഒന്നരയില്ല, രണ്ടില്ല, പത്തില്ല, ഒരൊറ്റ ഇസ്ലാം മാത്രമാണ്. അള്ളാഹു അവതരിപ്പിച്ച ഇസ്ലാം ഒന്നിലധികമില്ല. എന്താ നമ്മൾ നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവെ ഞങ്ങളെ നീ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണം. എന്താണ് പറയേണ്ട അർത്ഥം? നേരായ വടി എന്നാൽ, നേരായ വടികളിലേക്ക് നയിക്കണമേ എന്നല്ല, നേരായ വടിയിലേക്ക് നയിക്കണമേ. വടി ഒരൊറ്റൊന്നു മാത്രമാണ്, സത്യത്തിന്റെ മാർഗം ഒരൊറ്റൊന്നു മാത്രമാണ്. പണ്ഡിതന്മാർ പറയാറുള്ളത് പോലെ സത്യം ഒരൊറ്റ മാർഗം മാത്രമാണ്, അത് ഒന്നിൽ കൂടുതലില്ല. മാത്രമല്ല, സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുക, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ വടിയിലേക്ക് നയിക്കണമേ എന്ന് പറഞ്ഞതിന് ശേഷം ആ വഴിക്ക് വിരുദ്ധമായ വഴിയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ എത്ര വഴികളെ കുറിച്ച് പറഞ്ഞു? ഇസ്ലാമിന് വിരുദ്ധമായ തെറ്റായ വഴികൾ എത്ര എണ്ണുണ്ട് സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞത്? എത്ര വഴികൾ പറഞ്ഞു? രണ്ട് വഴികളുണ്ട്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, കോപിക്കപ്പെട്ടവരുടെ മാർഗത്തിലാക്കരുതേ, വടികേടിലായവരുടെ മാർഗത്തിലാക്കരുതേ. നോക്കൂ നിങ്ങൾ, അസത്യത്തിന്റെ വടികൾ ഒന്നിലധികമുണ്ട്, സത്യത്തിന്റെ വടി ഒരൊറ്റൊന്നു മാത്രമാണ്. ഖുർആനിൽ നിങ്ങൾ എടുത്തു നോക്കുക, അല്ലാഹു വലിയുൽ ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലാ അന്നൂർ, അല്ലാഹു മുഅ്മിനീങ്ങളുടെ വലിയാൻ, അവരെ കാത്തുരക്ഷിക്കുന്നവനാണ്, അവരെ അവൻ ഇരുട്ടുകളിൽ നിന്ന് പ്രകാശങ്ങളിലേക്ക് എന്നാണോ? അല്ല, പ്രകാശത്തിലേക്ക്, ഏകവചനമാണ്. ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്കാണ്, ഇരുട്ടുകൾ ധാരാളമുണ്ട്, പക്ഷേ പ്രകാശം ഒന്നു മാത്രമാണ്, സത്യത്തിന്റെ വടി ഒന്നു മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉ സുബുൽ വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. ഇതായി ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു കാണിച്ചു തന്ന ഈ മാർഗമുണ്ടല്ലോ, ഈ മാർഗം ഇത് എന്റെ മാർഗമാണ്, ഫത്തബിഊ, നിങ്ങൾ ആ മാർഗം പിൻപറ്റുക, വലാ തത്തബിഉ സുബുൽ, നിങ്ങൾ ഇതല്ലാത്ത വ്യത്യസ്ത വഴികൾ പിൻപറ്റരുത്. അവിടെയും അറബി ഭാഷ പ്രാഥമിക പഠനമുള്ളവർക്ക് വരെ മനസ്സിലാകും, അള്ളാഹുവിന്റെ മാർഗം എന്ന് പറഞ്ഞപ്പോൾ സിറാത്ത് എന്ന ഏകവചനമാണ് പറഞ്ഞത്, എന്നാൽ അതിനു പുറത്തുള്ള വഴികളെ കുറിച്ച് പറഞ്ഞപ്പോൾ സുബുൽ എന്നാണ് പറഞ്ഞത്. സുബുൽ എന്നത് ബഹുവചനമാണ്, സബീൽ വടി എന്ന് പറയും, അതിന്റെ ബഹുവചനമാണ് സുബുൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് സഹാബികൾക്ക് മണ്ണിൽ വരച്ച് ചിത്രം വരച്ചുകൊണ്ട് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖത്തലന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്ത, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരുഭൂമിയിൽ മണ്ണിൽ ഞങ്ങൾക്കൊരു വര ഇങ്ങനെ വരച്ചു കാണിച്ചു തന്നു, ഒരു നേരായ വര. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഹാദാ സബീലുള്ളാഹ്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗമാണ്. വഖത്ത ഖുതൂതൻ അൻ യമീനിഹി വ അൻ ശിമാലി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേരായ വര അതിന് കുറുകെ ഇടത്തേക്കും വലത്തേക്കും ചില വരകൾ വരച്ചു, ഒരൊറ്റ വരയല്ല, ധാരാളം വരകൾ വരച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി സുബുൽ, ഇത് വ്യത്യസ്തങ്ങളായ വിഭിന്നങ്ങളായ പിഴച്ച വഴികളാണ്. അലാ കുല്ലി സബീലിൻ മിൻഹാ ഷൈത്താനുൻ യദ്ഉ ഇലൈ, ഈ ഓരോ വഴികളുമുണ്ടല്ലോ, ആ വഴികളുടെ തുടക്കത്തിൽ, അതിൻ്റെ ആരംഭത്തിൽ പിശാചുക്കൾ ആ വഴിയിലേക്ക് ക്ഷണിക്കുന്നതിനായി സിറാത്തുൽ മുസ്തഖീമിന്റെ വലത്തുമെടുത്തു ഭാഗങ്ങളിലുണ്ട്. ഇസ്ലാമിന്റെ മാർഗം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നടന്നുപോയ വഴിയാണ്, അതാണ് നേരായ വഴി. ആ വഴിയിലൂടെ നീ നടന്നു പോകുമ്പോൾ വലത്തോട്ട് പോകുന്ന, ഇടത്തോട്ട് പോകുന്ന വഴികൾ വേറെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലാ കുല്ലി സബീലിൻ മിൻഹാ, ആ ഓരോ വഴികളിലും, ഒരൊറ്റ വഴി പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിച്ചു പറഞ്ഞില്ല, ഏതെങ്കിലും ഒരു വഴി എന്റെ അടുത്തേക്ക് തന്നെ എത്തിക്കുമെന്ന് പറഞ്ഞില്ല. അലാ കുല്ലി സബീൽ, എല്ലാ വഴികളിലും ഞാൻ ഈ നടന്നുപോയ വഴി ഒഴിച്ചു നിർത്തിയാൽ അതിന് വലത്തും ഇടത്തും കാണുന്ന എല്ലാ വഴികളിലും അവയുടെ തുടക്കങ്ങളിൽ ആരുണ്ട്? പിശാചുക്കളുണ്ട്. നിങ്ങളെ ആ വഴിയിലേക്ക് ക്ഷണിക്കാൻ, നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ. അതുകൊണ്ട് ഹഖിന്റെ മാർഗം ഒരൊറ്റൊന്നാണ്, അതിൽ കൂടുതലില്ല.